ഈ ട്രിക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോറി വേഴ്സ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. അപ്പം ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സാലിം. അപ്പം വെൽക്കം ബാക്ക് ടു സാൻ മീഡിയ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്നലെ ചെയ്ത വീഡിയോ അത്യാവശ്യം വ്യൂ കയറി, 1K എബോവ് വ്യൂ കയറി, അതുപോലെ തന്നെ അതിൽ നല്ല നല്ല കമൻറ്റ് വന്നപ്പോൾ വേറെ എന്തെങ്കിലും ട്രിക്ക് സ്റ്റോറി വേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കുറിച്ചോ ഉണ്ടോയെന്ന് കുറച്ചാൾ ചോദിച്ചു. അപ്പം ഇന്ന് നിങ്ങൾക്കൊരു അടിപൊളി സ്റ്റോറി വേഴ്സ് ട്രിക്ക് ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് ഇന്നൊരു സെക്കൻഡ് പാർട്ടായിട്ട്, പാർട്ട് 2 ആയിട്ട് ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഇൻസ്റ്റഗ്രാമിനെ പറ്റിയിട്ടുള്ളതും യൂട്യൂബിനെ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ പല പല പ്രാങ്കും എല്ലാ കാര്യങ്ങളുമായിട്ട് ഈ ചാനൽ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാഷ് ടാഗ് ഉപയോഗിക്കുക. നമ്മളെ വീഡിയോയിൽ, സോറി, നമ്മളെ സ്റ്റോറിയിൽ നമ്മൾ നല്ല നല്ല ട്രെൻഡിങ് ആയി കിടക്കുന്ന ഹാഷ് ടാഗ് ഉപയോഗിക്കുക, ഒന്നാമത്തെ കാര്യം എന്നല്ല അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് എന്തായാലും ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ലൊക്കേഷൻ, നമ്മളെ ഫോളോവേഴ്സ് ബേസിക്കറി ഏറ്റവും കൂടുതൽ എവിടുന്നാണ് ഫോളോവേഴ്സ് വരുന്നത് വെച്ചാൽ ആ ഒരു ലൊക്കേഷൻ നമ്മളെ സ്റ്റോറിയിൽ ടാഗ് ചെയ്ത് മെല്ലെ നൈസായിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് സൈഡിൽ വെക്കാനാണ് ഇന്നലത്തെ വീഡിയോ കൂടി ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വേറൊരു ജെനുവൻ ആയിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതെന്താന്ന് വെച്ചാൽ, നമ്മളെ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്കാണത് ഇതൊന്ന് പറഞ്ഞിരുന്നത്, ജസ്റ്റ് ഒന്ന് ആരും ലാഗ് അടുപ്പിച്ച് വിചാരിക്കരുത്. അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ പരമാവധി നിങ്ങളെ ഫോളോയിങ്ങിൻ്റെ എല്ലാവരെയും സ്റ്റോറി കാണുക. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിൽ നിറച്ചും വന്നത് എന്താ വെച്ചാൽ, എനിക്ക് 6K ഫോളോവേഴ്സാണ്, എനിക്ക് വെറും 100 ഫോളോ, സോറി, 100 സ്റ്റോറീസേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് 10K ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് വെറും 200-300 സ്റ്റോറീസേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരെയും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിപ്പോൾ എൻ്റെ കൂടി എനിക്കും കിട്ടാറില്ല, പക്ഷേ ഞാൻ അത്ര വിഷയമാക്കാറില്ല. കാരണം എനിക്ക് ഫോളോവേഴ്സ് ഡൗൺ ആയാലും എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ്, ഞാനിപ്പോൾ അധികം ഇൻസ്റ്റഗ്രാം ബേസ് ചെയ്യാറില്ല, ഫോട്ടോ ഇടൽ മാത്രമാണ്. ഡെയിലി ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ഇടാൻ അതും കയറും, അതും ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിലൊക്കെ എന്നോട് വിട്ടുപോകാറുണ്ട്. പക്ഷേ ഞാൻ അധികം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഫോളോവേഴ്സ് മൊത്തം മൈനസാണ്. സ്വതവേ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ മൈനസ് ആണെന്ന് പിടിച്ചേക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഫോളോവേഴ്സ് മൈനസ്സാകുന്നതിന് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. ഏക മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോ ഏറ്റവും ബെറ്ററാക്കാൻ നോക്കുക, അതാണ് ഏക മാർഗം. നിങ്ങളെ ഫോട്ടോ ബെറ്ററാക്കിയാൽ മാത്രമേ നിങ്ങളെ ഫോളോവേഴ്സ് അവിടെ പിടിച്ച് നിൽക്കൂ. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്മളെന്നെ ചിന്തിച്ചാൽ മതി, നിങ്ങൾ തന്നെ എത്ര ആൾ ഫോളോ ചെയ്യും. കൂടിപ്പോയാൽ നിങ്ങൾ ഏറ്റവും ഫോളോയിങ് കുറയ്ക്കണം എന്നായിരിക്കും ഏതൊരാളെയും ആഗ്രഹം. അപ്പോൾ ഓരോരുത്തരും ഫോളോയിങ് കുറയ്ക്കുമ്പോൾ ഓരോരുത്തരും ഫോളോവേഴ്സ് കുറയും. അതുപോലെ തന്നെ നിങ്ങളെ വേറൊരാളും നിങ്ങളെ അക്കൗണ്ടിൽ കയറിയിട്ട് എൻ്റെ ഫോളോയിങ് കുറയ്ക്കണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളോലെ ഫോളോയിങ്ങിലുണ്ട്, അതും അൺഫോളോ ആയി പോകും. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ആട്ടും ഇങ്ങോട്ടൊക്കെ അൺഫോളോ വരുന്നത്. പക്ഷേ സോറി, ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു പോകുന്നില്ല. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പറയാൻ പോകുന്ന പ്രധാന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളും ഉണ്ടാവും. ഈ മെൻഷൻസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, ക്വിസ്, ഇങ്ങനത്തെ പല പല കാര്യമുണ്ട്. ഇതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് ചെയ്താൽ ഉടനടി നിങ്ങൾക്ക് സ്റ്റോറീസ് മിനിമം നിങ്ങൾക്കുള്ളതിൻ്റെ ഒരു 3.5 എബോവ് കയറും. നിങ്ങൾക്ക് ഒരു 100 ആണെങ്കിൽ മിനിമം ഒരു 300 സ്റ്റോറി വ്യൂസ് കയറും. കാരണം എനിക്ക് ഇതിപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു കോൺഫിഡൻസ് അല്ല, ഇതിപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയല്ല, എനിക്ക് അനുഭവമാണ്. കാരണം എനിക്ക് വെറും ഒരു 1000 അല്ലെങ്കിൽ 1500 കൂടിപ്പോയാൽ 2K എബോവ് അതിൻ്റെ അടുത്ത് എൻ്റെ സ്റ്റോറി വ്യൂസ് ഡെയിലി പോവാറുള്ളായിരുന്നു. പക്ഷേ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പം നമ്മൾ സ്റ്റോറിയിൽ തന്നെയാണ്. ഇന്നലെ പറഞ്ഞ ട്രിക്കിൻ്റെ അത്രയൊന്നും കഷ്ടപ്പാടില്ല, വളരെ സിമ്പിളായ രണ്ട് ട്രിക്കാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഞാൻ അത് യൂസ് ചെയ്തു. എങ്ങനെ ആ രണ്ട് ട്രിക്ക് ഞാൻ സ്റ്റോറിയിലൊന്ന് ജസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എൻ്റെ 1000 സ്റ്റോറി വ്യൂസ്, സോറി, 2000, 1000, 1500 ആ സ്റ്റോറി വ്യൂസിൽ നിന്നും എൻ്റെ സ്റ്റോറി കയറിപ്പോയത് 4000 എബോവ്. 4000 എന്ന് പറഞ്ഞാൽ 4500 ആ എബോവിലേക്കാണ് 24 മണിക്കൂറായപ്പോൾ എൻ്റെ സ്റ്റോറിൻ്റെ വ്യൂസ്. അത്യാവശ്യം നല്ല വ്യൂ തന്നെ കിട്ടി, നല്ല ഗ്രോത്ത് കിട്ടി. അപ്പം എന്താ പറയുക, സ്റ്റോറി വ്യൂസ് കൂടിയപ്പോൾ തന്നെ അത്യാവശ്യം ഫോളോവേഴ്സും കയറി, ഈ കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ട്രിക്ക് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്കും എന്തായാലും നിങ്ങളെ സ്റ്റോറി വേഴ്സ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പം ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റോറി ഇടുക, ഒരു ഫോട്ടോ എടുത്ത് സെലക്ട് ചെയ്ത് നമ്മൾ ഗാലറി പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഫോട്ടോ നല്ല വൃത്തിയായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. എങ്ങനെ വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻ റെക്കോർഡർ വീഡിയോ ഇന്നും ഇട്ടുതരാം, അതും കണ്ട്
ഒന്ന് ഡണ്ണാക്കിയാൽ മതി. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡർ വീഡിയോ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡർ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. എന്താ വെച്ചാൽ എല്ലാം പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ ആൾക്കാരുണ്ടാകും. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞെന്ന് വരില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പറയാം, എക്സ്പ്ലോർ നോക്കുക പറഞ്ഞാൽ ചിലർക്ക് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോബ്ലം വരുന്നത്. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അറിയാത്ത എന്താണെന്നറിയാത്ത കുറേ പേര് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത് എക്സ്പ്ലോർ എന്താ അറിയാത്തവർക്ക് ഞാൻ എക്സ്പ്ലോർ എന്താണെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് പോയി കണ്ടാൽ മതി. ഞാൻ ഇവിടെ ഐ കാർഡ് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എക്സ്പ്ലോർ എന്താ. അതുപോലെ തന്നെ ഫോളോവേഴ്സ് എങ്ങനെ കൂട്ടാം. ഫോളോവേഴ്സ് ഇന്നലത്തെ ട്രിക്ക് കാണാത്തോടെ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ മതി കേട്ടോ. ഇത് സെക്കൻഡ് പാർട്ടാണ്, സ്റ്റോറീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്നലത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, മൂന്ന് കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇത് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മിനിമം ഒരു ഞാൻ പറഞ്ഞുതരാം, ഒരു നിങ്ങളൊരു മിനിമം 100 സ്റ്റോറീസ് ഉള്ള ഒരാളാണെങ്കിൽ മിനിമം ആ സ്റ്റോറീസ് 400 എത്തിക്കാം. 400-500 എബോവ് എത്തും, ഉറപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്റ്റോറിയുടെ ഫോട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് വരും. ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ അവിടെ കാണാം, ലൊക്കേഷൻ അതുപോലെ തന്നെ പോള് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം അല്ലാതെ ഒരു കാര്യം പറഞ്ഞുതരാം, ഇതിൽ പോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അധിക പേരും ഈ ഒരു സംഭവം മിസ്യൂസ് ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ആരും ഉപയോഗിക്കാറില്ല പോളൊന്നും അധികം. ആരും കഷ്ടപ്പാടല്ലേ വിചാരിച്ച ആരും സെറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ സെലിബ്രിറ്റീസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അത്യാവശ്യം ഒരു വെറൈറ്റി ഇതിൽ നിൽക്കുന്ന ചെക്കന്മാരെ വെച്ചിട്ടോ നിങ്ങൾ ഈ പോള് സെറ്റ് ചെയ്യണം. മിനിമം നിങ്ങൾ അത് പരമാവധി ഉപയോഗിക്കണം. ആ പോള് സെറ്റ് ചെയ്തിട്ട് ഒരു പത്താളിട്ടാൽ മതി. ഒരു കോമ്പറ്റീഷൻ ബേസിൽ ഒരു പത്താളെ ഫസ്റ്റ് ഇടുക, എന്നിട്ട് സെക്കൻഡ് ദിവസം ഒരു അഞ്ചാളെ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് 2-3-1 പറഞ്ഞ വിന്നർ പോലെ പോള് നടത്തിയാൽ അക്കൗണ്ടിൽ നല്ലൊരു റീച്ച് കയറി വരും. ഇത് എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്യുന്നതായിരുന്നു. അപ്പം ഇതൊക്കെ അനുഭവമുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് അനുഭവമുള്ള മറ്റൊരു ട്രിക്കാണ് ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി വേസ് എടുക്കൂലേ. നമ്മളെ സ്റ്റോറി എടുക്കുന്ന സമയത്ത് നമുക്ക് ആ കോളിൻ്റെ അടുത്ത് തന്നെ ഒരു സംഭവം കാണാം, ക്വസ്റ്റ്യൻസ്, ആസ്ക് മീ ക്വസ്റ്റ്യൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പം ആസ്ക് മീ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവിടെ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മിനിമം നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി വേസ് അവിടെ കയറി വരുന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരികയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ട്രിക്ക് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോറി വേസ് കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം അത്രയും ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം വൃത്തിയുള്ള ഫോട്ടോ മാത്രമേ ഉണ്ടാകും. ഏതെങ്കിലും ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോ എടുത്തിട്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻ എന്നാൽ ആരും ഒന്ന് ചോദിക്കുകയില്ല, മൊത്തം അധോഗതിയാവും. അപ്പം അത്യാവശ്യം സെറ്റപ്പിൽ നിങ്ങളിട്ടാൽ നിങ്ങൾ ഉറപ്പാണ് സ്റ്റോറി വേസ് കൂടും. അപ്പം ഫസ്റ്റത്തെ കാര്യം എന്താണ്, ഞാൻ ഇന്ന് പറഞ്ഞത് ഫസ്റ്റത്തെ ട്രിക്ക് ആസ്ക് മീ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ട്രിക്ക്. പോളല്ലാണ്ട് അതിൻ്റെ പുറമെ പറഞ്ഞിരുന്നോ. അപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ തന്നെ ക്വിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ക്വിസ് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുക. നമ്മളിപ്പോൾ ഒന്നെങ്കിൽ ഏജ് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏജ് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജനിച്ച കൊല്ലം ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ കൊടുക്കാം. ഇതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ, എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആരാ, നെയ്മറാണോ മെസ്സിയാണോ ക്രിസ്ത്യാനാണോ അല്ലെങ്കിൽ വരാ സൊലാണോ, ഇതുപോലെ നമുക്ക് ഈ ഇവിടെയും ഒരു ഓപ്ഷൻ ഉണ്ട് ക്വിസ്. അതാണ് രണ്ടാമത്തെ ട്രിക്ക് കിട്ടോ. ക്വിസിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ എപ്പോഴും എന്നും നിങ്ങൾ പറ്റിയെങ്കിൽ നല്ല അത്യാവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അത് രണ്ടും ഉൾപ്പെടുത്താൻ നോക്കുക. ആസ്കിമി ക്വസ്റ്റ്യൻ എന്തും ഇടാൻ പറ്റില്ല, ആഴ്ചയിൽ ഒരിക്കൽ ഇട്ടാൽ മതി. ഈ ക്വിസൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങളെപ്പോഴും നിങ്ങൾ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയാൽ ഉറപ്പാണ് സ്റ്റോറീസ് കൂടും. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു, അപ്പം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അറിയുന്നവരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ആ സ്ക്രീൻ റെക്കോർഡർ വീഡിയോ ഒന്ന് കണ്ടു കളയാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് അക്കൗണ്ടിലാണോ, സോറി ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടില്ല, ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, കണക്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏത് അക്കൗണ്ടാണോ വേണ്ടി വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റോറി ഇട്ടിരുന്നത് ഒന്ന് കാണിച്ചു തരാം, എന്തൊക്കെയാണ് അതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൽ ആദ്യം ഇട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് ഒന്ന് ടെൽ മീ എന്നുണ്ടോ, ഇത് ആസ്കി മീ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്ന്. രണ്ടാമത്തത് ഇതാണ് വോയിസ് ദീസ് എന്ന് ചോദിച്ചിട്ട് ഇത് ക്വിസാണ്. രണ്ടാമത്തെ ഇതാണ്. ഇതിൽ ഒന്ന് 4 ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. ഇത് രണ്ടും കൂട്ടിയാലാണ് നമുക്ക് എന്താ പറയുക സ്റ്റോറി വേസ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുക. അപ്പം നെക്സ്റ്റ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് എവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെന്നാ കൊടുക്കുന്നത് അറിയാത്തവർക്കാണ്. ഇതവിടെ ക്വസ്റ്റ്യനും കാണാം, ക്വിസൊന്നും കാണാം. ഇവിടെയാണ് ഇത് രണ്ടും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏത് ടൈമിലാണ് ഇത് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ
അക്കൗണ്ടിൻ്റെ ഇൻസൈറ്റ് പോയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് നമ്മളെ ഓൾറെഡി ഉള്ള ഫോളോവേഴ്സ് എപ്പോഴാണ് ആക്റ്റീവ് ഉള്ളത് നോക്കാൻ വേണ്ടി ഇവിടെ പോവുക. ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് കാണാം. ഏറ്റവും എൻ്റെ ഫോളോവേഴ്സ് 6 PM വൈകുന്നേരം ഈവനിങ് 6 മണിക്കാണ് ആക്റ്റീവ്. അപ്പോൾ ഈ ടൈമിൽ സ്റ്റോറിയിടാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം എൻ്റെ ഒരു അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ പറയാൻ ടൈം ആയിരിക്കുന്നു. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്റ്റഗ്രാം സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തായാലും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കിത് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത ട്രിക്കിൽ അത്യാവശ്യം കൂടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്, കമൻറ്റ് ചെയ്ത് കമൻ്റ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എൻഡ്. We'll be right back.